പബ്ജി നിരോധനത്തിന്റെ ആദ്യ ദിനം ചൈനീസ് കമ്പനി ടെൻസെൻറ്റിന്റെ വിപണി മൂല്യത്തിൽ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപ നഷ്ടമായി ടെൻസെൻ്റ് ഓഹരി മൂല്യം രണ്ട് ശതമാനമാണ് ഇടിഞ്ഞത് ഇത് രണ്ടാം തവണയാണ് ആപ്ലിക്കേഷൻ നിരോധനത്തെ തുടർന്ന് ടെൻസെൻറ്റിൻ്റെ ഓഹരി വില ഇടിയുന്നത് കഴിഞ്ഞ മാസം അമേരിക്ക വി ചാറ്റ് നിരോധിച്ചതോടെ ടെൻസെൻറ്റിന്റെ ഓഹരി വില പത്ത് ശതമാനം വരെ ഇടിഞ്ഞിരുന്നതായിരുന്നു ഹോങ്കോങ് വിപണിയിൽ വ്യാഴാഴ്ച വ്യാപാരം തുടങ്ങുമ്പോൾ ടെൻസെൻ്റ് ഓഹരി വില എഴുപത്തി ഒന്ന് ഡോളറായിരുന്നു വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഇത് അറുപത്തിയൊമ്പത് ഡോളറിലേക്ക് ുന്നു പബ്ജിയിലെ പത്ത് ശതമാനം ഓഹരികളും ടെൻസണിന്റെ കൈവശം തന്നെയാണ് വ്യാഴാഴ്ച വ്യാപാരം തുടങ്ങിയ ഉടനെ ടെൻസൻ്റെ ഓഹരികൾ രണ്ട് ശതമാനം ഇടിഞ്ഞു ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം ഇൻസ്റ്റാളുകളുള്ള പബ്ജി മൊബൈലിന്റെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ ഒരു ദക്ഷിണ കൊറിയൻ ഗെയിമിംഗ് കമ്പനിയാണ് പബ്ജി സൃഷ്ടിച്ചതെങ്കിലും ചൈനയിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് കമ്പനികളിൽ ഒന്നായ ആണ് പബ്ജി മൊബൈൽ പതിപ്പ് കൊണ്ടുവന്നത് ദക്ഷിണ കൊറിയൻ കമ്പനി വികസിപ്പിച്ചെടുത്ത പബ്ജി ഗെയിം പിന്നീട് ചൈനീസ് കമ്പനിയായ ടെൻസന്റെ അതിൽ നിക്ഷേപം നടത്തുകയായിരുന്നു സെപ്റ്റംബർ രണ്ടിന് പബ്ജി ഉൾപ്പെടെ നൂറ്റി ചൈനീസ് ആപ്പുകൾ കേന്ദ്ര ഐ ടി മന്ത്രാലയം നിരോധിച്ചു നൂറിലേറെ ആപ്പുകൾ നിരോധിച്ചെങ്കിലും പബ്ജിയാണ് ഏറെ വാർത്താ പ്രാധാന്യം നേടിയത് ഇന്ത്യയിൽ രണ്ടു വർഷം കൊണ്ട് ഏറെ ജനപ്രീതി നേടിയ ഗെയിം പബ്ജി ഓരോ ദിവസവും നിരവധി ഉപയോക്താക്കളെ സ്വന്തമാക്കി മുന്നേറുന്നതിനിടെയാണ് പബ്ജി ഇന്ത്യയിൽ നിന്ന് അപ്രതീക്ഷിതമായി നീങ്ങുന്നത് പബ്ജി പബ്ജി ലൈറ്റ് എന്നീ ആപ്പുകൾക്ക് ഇന്ത്യയിൽ അൻപത് ദശലക്ഷം സജീവ കളിക്കാരുണ്ട് പതിമൂന്ന് ദശലക്ഷമാണ് ഒരു ദിവസം ഇത് കളിക്കുന്നവരുടെ ഇന്ത്യയിലെ എണ്ണം എന്നാൽ മറ്റൊരു പ്രധാന കാര്യം പബ്ജിയുടെ അടുത്തിറങ്ങിയ മൊബൈൽ ഇതര ആപ്പ് അതിപ്പുണ്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ പതിപ്പാണ് ഇത് ഇതെന്നാൽ പൂർണ്ണമായും ചൈനീസ് ബന്ധം ഇല്ലാത്തതാണ് ഇതിനിപ്പോൾ വിലക്കും വന്നിട്ടില്ല അതേസമയം മൊബൈൽ പതിപ്പുകൾക്ക് പിന്നിൽ ചൈനീസ് കമ്പനി ടെൻസെൻറ്റിൻ്റെ ഗെയിം ആണെന്നതാണ് പബ്ജി മൊബൈൽ പതിപ്പിനെ വിനയായത് വിപണി മൂല്യം കണക്കിലെടുത്ത ലോകത്തെ ആദ്യ പത്ത് കമ്പനികളിൽ ഒന്നാണ് ടെൻസെൻറ്റ് എന്നാൽ ടെൻസെൻറ്റിനേക്കാൾ ഇവരുടെ ആപ്ലിക്കേഷനായ വി ചാറ്റാണ് പ്രസിദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ വീ ചാറ്റിന് ഇപ്പോഴുള്ള നൂറ് കോടിയിലേറെ ഉപയോക്താക്കളിൽ ഭൂരിഭാഗവും ചൈനയിലാണ് ചാറ്റിംഗ് ഷോപ്പിംഗ് വീഡിയോ ഗെയിം ഭക്ഷണം ഓർഡർ ചെയ്യാൻ ടാക്സി തുടങ്ങി ചൈനക്കാരുടെ മിക്ക ആവശ്യങ്ങൾക്കുമുള്ള ഓൺലൈൻ ഒറ്റമൂലിയാണ് വീ ചാറ്റ് മോദിയെയും ട്രംപും നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് വീ ചാറ്റും ടെൻസെൻറ്റും വാർത്തകളിൽ നിറയുന്നത് ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് ഇന്ത്യയും അമേരിക്കയും അടക്കം രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തുന്നതിന് ഏറെ മുമ്പ് തന്നെ ചൈന നിരവധി ജനപ്രിയ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിട്ടുണ്ട് ജിമെയിലും യൂട്യൂബും അടക്കമുള്ള ഗൂഗിൾ ആപ്ലിക്കേഷനുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ പിൻട്രസ്റ്റ് സ്നാപ്ചാറ്റ് ഡെയിലി മോഷൻ വിമയോ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് ഗൂഗിൾ ആമസോൺ അലക്സ വിക്കിപീഡിയ യാഹു ഇൻറ്റഗോ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ടെലഗ്രാം ബ്ലോക്ക് സ്പോട്ട് നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവയൊന്നും ചൈനയിൽ ലഭ്യമല്ല ന്യൂയോർക്ക് ടൈംസ് ബി ബി സി വാൾ സ്ട്രീറ്റ് ജേണൽ റോയ്ടേഴ്സ് സി എൻ എൻ ടൈംസ് എന്നിവയൊന്നും ചൈനയിൽ ഓൺലൈനിലും കിട്ടില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചൈനക്കാരുടെ ഫേസ്ബുക്കും ഗൂഗിളും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും പോലും സ്പോട്ടിഫൈയും മാർവലുമെല്ലാം വീചാറ്റ് അടക്കമുള്ള ടെൻസെൻറ്റ് വെബ്സൈറ്റുകളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഒരു സർവേയിൽ മൂന്നിൽ രണ്ട് ചൈനക്കാരും വീ ചാറ്റ് ക്യൂ ക്യൂ എന്നീ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് ഇത് കണ്ടെത്തിയത് ഒരു ദിവസം ചൈനക്കാർ ഈ ആപ്ലിക്കേഷനുകളിലാകെ ചെലവിടുന്നത് നൂറ്റി എഴുപത് കോടി മണിക്കൂറുകളാണ് വിപണി മൂല്യം കണക്കിലെടുത്ത ലോകത്തെ എട്ടാം സ്ഥാനത്തുള്ള കമ്പനി തന്നെയാണ് ടെൻസെൻറ് ദിവസങ്ങൾക്ക് മുമ്പാണ് ചൈനയിലെ ഏറ്റവും വലിയ ധനികനായി ടെൻസെന്റ് സ്ഥാപനവും സിഇഒയുമായ മാ ഹുവാങ് ടെ മാറിയത് പോണിമ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആസ്തി ഏതാണ്ട് മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഹോങ്കോങ്ങിന് വടക്ക് ഷെൻസണിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ടെൻസൺ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ടെൻസണിൽ ലോകമെമ്പാടും ഓഫീസുകളും കമ്പനികളും ഉണ്ടെങ്കിലും ആസ്ഥാനം ഇപ്പോഴും ഷെൻസെൻ തന്നെ ഓൺലൈൻ ഗെയിമുകൾ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് വാർത്താ സംഗീതം സാഹിത്യം ഷോപ്പിംഗ് തുടങ്ങി പബ്ജി മൊബൈൽസ് ലീഗ് ഓഫ് ലെജൻഡ് അടക്കമുള്ള ജനപ്രിയ ഗെയിമുകൾ വരെ ടെൻസൻ്റെ കീഴിൽ വരുന്നു ഈ ഏകീകൃത സ്വഭാവത്തിന് ദോഷഫലങ്ങളും നിരവധിയാണ് ചൈനീസ് ഭരണകൂടത്തിന് പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള എളുപ്പവഴി കൂടിയാണ് ടെൻസൻ്റെ വെബ്സൈറ്റുകൾ എന്നതാണ് ഇതിൽ പ്രധാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നവരെ വി ചാറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് അപൂർവ്വമല്ല അന്വേഷണങ്ങളിൽ വി ചാറ്റ് അടക്കമുള്ളവയിലെ സ്വകാര്യ സന്ദേശങ്ങൾ തെളിവുകളാകുന്നതും സാധാരണ തന്നെയാണ് ഓഗസ്റ്റ് ആറിന് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ഇപ്പോൾ വീ ചാറ്റും ടിക്ടോക്കും അടക്കമുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകളിലെ ആപ്പിലാക്കിയിരിക്കുന്നത് അമേരിക്കക്കാരുടെ സ്വകാര്യ വിവരം സംരക്ഷിക്കാനാണ് നിരോധനമെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് വി ചാറ്റിനെതിരെ നിരോധനം ഏർപ്പെടുത്തുമ്പോഴും ടെൻസനെതിരെ നേരിട്ടുള്ള നടപടികൾക്ക് അമേരിക്ക മുതിർന്നിട്ടുമില്ല